യു എയിൽ ഇന്ന് രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നാനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് കോവിഡ് രോഗബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി യു എയിൽ ആറായിരത്തി മുന്നൂറ്റി രണ്ടായിരിക്കുകയാണ് മൊത്തം രോഗബാധിതരുടെ എണ്ണം സൗദി അറേബ്യയിലാണെങ്കിൽ ഇന്ന് എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടത് സ്ഥിരീകരിച്ചത് നാല് മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതോടുകൂടി സൗദിയിൽ എൺപത്തിയേഴ് മരണങ്ങളാണ് കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് യു എയിൽ മുപ്പത്തിയേഴും അങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേർക്ക് ഇന്ന് യു എയിൽ റിക്കവറി ഉണ്ടായി എന്ന കാര്യവും റിപ്പോർട്ടായി വരികയാണ് ആറായിരത്തി മുന്നൂറ്റി രണ്ടിൽ നിൽക്കുന്നു ഇതിനിടയിൽ ദുബായിലെ അണുനശീകരണ പരിപാടി സ്റ്റെറിലൈസേഷൻ ഡിസ്ഇൻഫെക്ഷൻ ഇരുപത്തിനാല് മണിക്കൂറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരാഴ്ചത്തേക്ക് കൂടി തുടരാൻ ഔപചാരികമായി തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഹോം സ്റ്റേ എന്ന രൂപത്തിൽ തുടരണം സ്റ്റേ അറ്റ് ഹോം എന്ന രൂപത്തിൽ തുടരണം എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും ഉപദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത് നമ്മളിൽ ചിലർക്ക് നാട്ടിൽ പോയേ പറ്റൂ എന്നതാണ് സാഹചര്യം കേന്ദ്രം എല്ലാം ചെവിക്കൊണ്ടെന്നും നമ്മുടെ നല്ലതിനു വേണ്ടി വൈകിപ്പിക്കുന്നതാണെന്ന് വിശ്വസിക്കാനുമാണ് നമുക്കിഷ്ടം തിങ്കളാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് ഒരു പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാനാണ് എല്ലാവർക്കും താൽപ്പര്യം സാഹചര്യത്തിൻ്റെ ചില തെളിവുകൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ശുഭസൂചകമായ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പല കോണുകളിൽ നിന്നും നമുക്ക് വിവരം കിട്ടുന്നുണ്ട് പക്ഷേ ഔപചാരികമായൊരു പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് യു എയിൽ നിന്നായിരിക്കും അങ്ങനെ ഒരു ഇവാക്വേഷൻ റിപ്രാക്രിയേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതാരംഭിക്കുക എന്ന സൂചനയും പല ഭാഗത്തു നിന്നും വരികയാണ് ഇതിലൊക്കെ ഔപചാരികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല പക്ഷേ വരും എന്ന രൂപത്തിലേക്ക് സർവ്വസജ്ജമാകാൻ വേണ്ടി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോടെല്ലാം ഒരു നിർദ്ദേശം കിട്ടുന്ന വിധത്തിൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിമാന കമ്പനികൾ മുതൽ എംബസികളോ കോൺസുലേറ്റുകളോ സംഘടനകളോ വ്യക്തികളോ പോകാൻ അർഹതയുള്ള ആളുകളോ ഒക്കെ തയ്യാറായിരിക്കേണ്ടുന്നൊരു ഘട്ടമാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഏത് നിമിഷവും നമുക്ക് അത്തരത്തിൽ ശുഭകരമായ വാർത്ത വരാൻ സാധ്യതയുണ്ട് ഒരു ഭരണകൂടത്തിനും അങ്ങനെ നിത്യമായി തള്ളിക്കളയാൻ പറ്റുന്ന വിധത്തിലല്ല നമ്മുടെ പൊക്കൽക്കൊടി ബന്ധമെന്ന് തിരിച്ചറിയാൻ കൂടി ഈ സമയം നമ്മൾ വിചാരിച്ചേ പറ്റൂ ഉപകരിച്ചേ പറ്റൂ ക്വാറന്റൈൻ സൗകര്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും അതിനുള്ള സാഹചര്യത്തിൽ നമ്മുടെ നാട് എത്തിയിട്ടുണ്ടോ ലോക്ക്ഡൌൺ തുടരുകയല്ലേ നീട്ടിയതല്ലേ അതുകൊണ്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും അത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനർത്ഥം എന്തൊക്കെയോ ചർച്ചകൾ വളരെ ഗൗരവത്തിൽ നടക്കുന്നുണ്ട് വിമാന കമ്പനികളെല്ലാം തയ്യാറായി നിൽക്കുന്നു യു എ നിന്നുള്ള വിമാന കമ്പനികൾക്കെല്ലാം പെർമിഷൻ കിട്ടിയിരിക്കുന്നു ഇന്ത്യയുടെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവകാരുണ്യ വിഷയം ഇതിനകത്തുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു ഇത് തന്നെയാണ് നാട്ടിലെയും ചർച്ച അല്ലാതെ നാട്ടിലിതിനെ അവഗണിച്ചുകൊണ്ടല്ല പോകുന്നത് പലയിടത്തും ഉദാഹരണത്തിന് പ്രത്യക്ഷമായി പറഞ്ഞാൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇനി എന്ത് സാഹചര്യം വന്നാലും മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കണക്കുകൾ അതുകൊണ്ട് തന്നെ ഒരു മുംബൈ പരിച്ഛേദം ക്രോസ് സെക്ഷൻ വച്ച് നോക്കിയാൽ ഒരിക്കലും വിമാനം ഇറങ്ങാൻ വേണ്ടി ആരും തയ്യാറെടുക്കില്ല പക്ഷേ മറ്റു സംസ്ഥാനം കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം അങ്ങനെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് പറഞ്ഞത് അറിയില്ലേ നമ്മൾ നാല് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി ഒരു വിദഗ്ധ മോണിറ്ററിംഗ് സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് അതൊക്കെ ശുഭ സൂചനയായി വരികയാണ് എല്ലാ കട്ടിലുകളും ഒരുക്കിയിടട്ടെ ലബോറട്ടറികൾ സജ്ജമാകട്ടെ മുഖ്യമന്ത്രി അതുപോലും പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ അടുത്തുള്ള ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ തന്നെ പരിശോധിച്ചു നോക്കും അത് കഴിഞ്ഞ് നെഗറ്റീവാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തിയിട്ട് അവരവരുടെ വീടുകളിലേക്ക് ക്വാറന്റൈൻ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് വരെ ഗവൺമെന്റ് പറയുമ്പോൾ നമുക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നല്ലോ ഏപ്രിൽ ഇരുപതാം തീയതി നോക്കിയിട്ട് ചില സ്ഥലങ്ങളിൽ ഇളവ് കൊടുക്കുമെന്ന് ആ ഇളവ് കൊടുക്കൽ പ്രക്രിയ ഉത്തരവുകളിലൂടെ പലയിടത്തും പല മേഖലയിലും ഇതിനകം പോയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഉദാഹരണത്തിന് ചില നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളോട് നിങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു എന്ന് പറയുകയും പലരും തുറക്കുകയുമാണ് അടുത്ത ദിവസം തിങ്കളാഴ്ച മുതൽ വ്യാപകമായ രൂപത്തിൽ പല കമ്പനികളും എൻ ബി എഫ് സി കമ്പനികൾ തുറക്കുകയാണ് അതിനർത്ഥം നമ്മുടെ നാട്ടിലും ലോക്ക്ഡൗൺ കൊണ്ട് കാര്യമായ ഫലമുണ്ടായെന്നും അതിൻ്റെ പ്രതിവിധിയിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഇക്കാര്യത്തിൽ നിരാശയുമായിരുന്നിട്ട് കാര്യമില്ല എന്തുകൊണ്ട് യു എ എന്നുള്ളതിനും മറുപടിയുണ്ട് പലരും പറയുന്നു ആദ്യം തന്നെ ഒരു ഫ്ലൈറ്റ് വന്നാൽ അത് യു എയ്ക്കാണ് കിട്ടുക എന്നുള്ളത് എന്താണ് ഉറപ്പ് കണക്ക് വച്ച് നോക്കിയാൽ യു എയ്ക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് ഉറപ്പ് കാരണം പത്തിരുപത്തെട്ട് മുപ്പത് മില്യൺ ആളുകൾ ഇന്ത്യക്കാർ പുറത്ത് കഴിയുന്നുണ്ടെങ്കിൽ വിദേശ ഇന്ത്യക്കാരായി കഴിയുന്നുണ്ടെങ്കിൽ അതിൽ മൂന്നര മില്യൺ കഴിയുന്നത് യു എയിലാണ് അത്രയും മില്യൺ കണക്കിന് ഇന്ത്യക്കാർ കഴിയുന്ന മറ്റൊരു പ്രദേശമില്ലല്ലോ അമേരിക്കയിൽ രണ്ട് മില്യനാണ് കണക്ക് പറയുന്നത് അത് സൗദി അറേബ്യയിലുമുണ്ട് വൺ പോയിന്റ് നയൻ മില്യൻ അല്ലെങ്കിൽ ടു മില്യൺ യൂറോപ്പ് മൊത്തത്തിൽ അരിച്ചുപറക്കിയാൽ രണ്ട് മില്യൺ ആണ് കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ യു എയ്ക്ക് എന്തുകൊണ്ടും അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പട്ടിക നമ്മളൊന്ന് തിരിച്ചറിയണം വൃദ്ധരായവർ യു എ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് കുടുങ്ങിക്കിടക്കുന്നവർ ഗർഭിണികൾ കുട്ടികൾ ഈ കോവിഡ് ല്ലാത്ത മറ്റ് രോഗങ്ങളാൽ മുട്ടുന്ന ആളുകൾ ഇങ്ങനെ അഞ്ച് കാറ്റഗറിയിലെ ആളുകൾ സജ്ജരായിരിക്കണം ഒമാനിൽ എംബസി കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഫോമിലേക്ക് ആർക്കൊക്കെ പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ എന്തിനാണ് എന്തിനാണതൊക്കെ സജ്ജീകരിച്ച് വെക്കുന്നത് ട്രാവൽ ഏജൻസികൾ പോലും ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ പോലും ഇപ്പോൾ അത് ആവശ്യപ്പെടുന്നത് അത്യാവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മണിക്കൂറുകളല്ല ഏപ്രിൽ ഇരുപതിൻ്റെ രാത്രി വരെ നമ്മളൊന്ന് കാത്തിരിക്കൂ നമുക്ക് എന്തെങ്കിലും ശുഭകരമായ ഒരു തീരുമാനം കിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ ഈ കണ്ട ഇരുപത്തെട്ട് മുപ്പത് മില്യൺ ആളുകളെയും കൊണ്ടുപോകാനല്ല അതിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൻ്റെ ആളുകളെ ആദ്യം ഒന്ന് കൊണ്ടുപോകൂ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നോ വരുന്നില്ലയോ അപ്പോഴല്ലേ അറിയാൻ പറ്റൂ നമ്മുടെ മൂന്ന് ദശാംശം രണ്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥാനത്ത് നൂറ്റി മുപ്പത്തഞ്ച് കോടി ആളുകൾ വസിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ഇരുന്നൂറ് പേരെ കൊണ്ടുപോയി പരീക്ഷിക്കാൻ പറ്റില്ലെന്ന സാഹചര്യമുണ്ടെങ്കിൽ എന്തു പറയാനാണ് അത് കൊണ്ടുവന്നേ പറ്റൂ എന്ന രൂപത്തിൽ നമ്മുടെ എല്ലാവരും ശക്തമായി തന്നെ മുന്നോട്ട് പോവുക നടക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക ഇതൊക്കെ നടന്നേ പറ്റൂ എന്ന കാര്യവും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക രണ്ടാമത്തെ കാറ്റഗറിയിൽ ഇവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനാണ് കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ പോളിസി ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു രണ്ട് ജയിൽ മോചിതരായവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ മൂന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോയി നാട്ടിൽ പോയി പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകുന്ന സാഹചര്യത്തിലുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കാനാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ കേസുകൾ അഡ്രസ്സ് ചെയ്ത് ഒരു മാസം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കേരള ഗവൺമെൻറ് വിശ്വസിക്കുകയാണ് നമുക്കും അങ്ങനെ കാത്തിരിക്കാം പ്രതീക്ഷ വയ്ക്കാം ഇങ്ങനെയൊക്കെ നോക്കിയാൽ ടിക്കറ്റ് വില കുറയുകയും ചെയ്യും എല്ലാവരുമേ ഒന്നിച്ച് തന്നെ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴും ഒരു ക്രമരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മളും ഇക്കാര്യത്തിൽ മാന്യതയും മര്യാദയും പുലർത്തേണ്ടതുണ്ട് ദുബായുടെ സ്റ്റലൈസേഷൻ പ്രക്രിയ ഇരുപത്തിനാല് മണിക്കൂറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുകയാണ് വെറുതെ ഫൈൻ ഉണ്ടാക്കി വെക്കരുത് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാം ആ പെർമിറ്റ് കിട്ടുന്നതിന് നിയന്ത്രണങ്ങൾ ഇന്നലെ കൂടുതലായി കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രോസറി പോകാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ എ ടി എമ്മിൽ പോകാൻ വേണ്ടി അഞ്ച് ദിവസത്തിൽ ഒരിക്കൽ എന്ന കാര്യങ്ങളൊക്കെ നോക്കുക ഡോക്ടർമാരുടെ അപ്പോയിൻമെൻറ്റ് മാറ്റിവെക്കുക അത്യാവശ്യമുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുക എമർജൻസിയിൽ പോവുക യു എയിൽ കൊറോണ ബാധിച്ച് മരിച്ച വിദേശികളടക്കമുള്ള ആളുകൾക്ക് സ്വദേശിയൊന്നോ വിദേശിയൊന്നോ നോക്കാതെ ആ കുടുംബത്തിന് വന്നിരിക്കുന്ന നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബങ്ങളെ ദത്തെടുക്കുന്നത് പോലെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്ന് ഭരണകൂടം റെഡ് ക്രസൻറ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് യു എയുടെ റെഡ് ക്രസൻ സൊസൈറ്റി ഇക്കാര്യത്തിൽ മാതൃകാപരമായി ലോകത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഒരു കുടുംബത്തിലൊരാൾ വിദേശിയോ സ്വദേശിയോ ആരാണെങ്കിലും മരിച്ചെങ്കിൽ അദ്ദേഹമാണ് ബ്രെഡ് വിന്നർ എന്ന സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പോലും ആ കുടുംബത്തിനുള്ള സർവ്വവിധ ആശ്വാസവും സാമ്പത്തികവും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരുപക്ഷെ ജോലി പോലും കൊടുത്തേക്കാൻ സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണം അത്തരത്തിൽ വളരെ ആർജവത്തോടു കൂടി ബ്ലഡ് ക്രഷ സൊസൈറ്റി വന്നിട്ടുണ്ട് ഇതുവരെ മുപ്പത്തേഴ് പേരുടെ കാര്യമാണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്നത് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ദേശീയ ഗാനം ആരംഭിക്കാൻ പറഞ്ഞല്ലോ എന്തൊരാഹ്ലാദത്തിലാണ് കുട്ടികൾ കുരുന്നുകൾ മുതിർന്നവർ എല്ലാവരും ബാൽക്കണികളിൽ നിന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു അമ്പത് മിനിറ്റ് മുമ്പ് ആരംഭിച്ച് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊന്നും തീർന്നില്ല കൈകൊട്ടലും ഒക്കെയായിട്ട് പിന്നീട് അരമണിക്കൂറിലധികം നീണ്ടുപോയതിൻ്റെ സാക്ഷ്യപത്രങ്ങളായി നമ്മൾ നിൽക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ ഫീൽഡിൽ നിന്നുകൊണ്ട് ഫ്രണ്ട് വാരിയേഴ്സായി വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ വേണ്ടിയുള്ള അപ്രീസിയേഷൻ എന്ന മട്ടിലാണ് യു എയുടെ ജനത ഇന്നിങ്ങനെ ഒരു പ്രകീർത്തനം ചെയ്തത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക ഒരു രാജ്യവും ജനതയും ഒറ്റക്കെട്ടായി വിപത്തിനെ നേരിടാൻ വേണ്ടി നിൽക്കുന്നതിനിടയിൽ ചില ആഹ്ലാദ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് എത്ര വൈകാരികമായിട്ടാണ് മലയാളി കുട്ടികളൊക്കെ ഇടപെട്ടത് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഇതിനകം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം എന്ന് ഗവൺമെൻറ്റും പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം അത് ഷെയർ ചെയ്യപ്പെടണം ലോകത്തെത്തണം ആളുകൾ അറിയണം എന്താണെങ്കിലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളാണ് കാശ് ചിലവില്ല വലിയ അധ്വാനങ്ങളില്ല ഈശി ബിലാദി പഠിച്ചൊന്ന് ആലപിക്കുക എന്നത് മാത്രമാണ് അത് നമ്മുടെ കുട്ടികൾക്കറിയാം പുതിയ തലമുറയ്ക്കറിയാം കാണാപ്പാഠം കൊണ്ടു നടക്കുന്നതാണ് മനസ്സിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാണ് സൗദി അറേബ്യയിലെ പണ്ഡിത ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഇതാണ് സാഹചര്യം കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് അതായത് കൂട്ടപ്രാർത്ഥനകൾ ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കുക റമദാനിൽ ഇരുപത്തിനാലിനായിരിക്കും ആരംഭിക്കുക എന്ന സൂചനയിൽ റമദാനിൽ തറാവിഹി നമസ്കാരം നിശ നമസ്കാരം പ്രത്യേക പ്രാർത്ഥന നിങ്ങൾ വീടുകളിൽ നിന്ന് നിർവഹിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഏത് നമസ്കാരവും ഇങ്ങനെയാണ് പോകുന്ന ട്രെൻഡെങ്കിൽ ഒരു മാസം നമ്മൾ മനസ്സിൽ കാണണം കുറഞ്ഞത് അതുകൊണ്ട് ഏത് നമസ്കാരവും വീട്ടിൽ നിർവഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന കാര്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും യു എയും സൗദി അറേബ്യ പറയുന്ന ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കുന്ന നിലപാടുള്ളത് കൊണ്ട് തന്നെ യു എയിലും തറാബഹി നമസ്കാരം വീടുകളിലാക്കാനും അവരവരുടെ താമസ തരംഗങ്ങളിലാക്കാനും ഈത് നമസ്കാരം അങ്ങനെ തന്നെ കൊണ്ടുപോകാനുമുള്ള രൂപത്തിലേക്ക് പോവുകയാണ് ദുബായിൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നു ഇതുവരെ ചെയ്ത സ്റ്റെറിലൈസേഷൻ പ്രക്രിയയും കർശനമായ നടപടികളും ഒരു ലോക്ക്ഡൌൺ എന്ന വാക്ക് പ്രഖ്യാപിക്കാതെ തന്നെ നടത്തിയ കർശനമായ നിയന്ത്രണങ്ങളും ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു മറ്റു പല എമിറേറ്റുകളിലും അജ്മാനടക്കമുള്ള സ്ഥലങ്ങളിലൊന്നും അത്രയും രൂപത്തിൽ ആളുകൾ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന പരാതി ആദ്യം വന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാവുകയും ഹെലികോപ്റ്ററിലടക്കമുള്ള പ്രചാരണ പരിപാടികൾക്ക് ഒരു നല്ല ഉത്തരം കിട്ടുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂടുതൽ സജ്ജരായി മാനസികമായി സജ്ജരായി നിൽക്കുകയാണ് എങ്കിലും ചില സ്ഥലങ്ങളിൽ പോസിറ്റീവായ കേസുകൾ ആംബുലൻസ് വിളിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നില്ല എന്ന പരിഭവമുണ്ട് ചില സ്ഥലങ്ങളിൽ പോസിറ്റീവായ ഒരു രോഗി കിടക്കുന്ന റൂമിൽ നെഗറ്റീവായിരിക്കുന്ന ആൾ തന്നെയായിരിക്കും പക്ഷെ അതികഠിനമായ പനിയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടാവും ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല നല്ല ചുമയാണ് വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല കാരണം ഒമ്പത് മില്യൻ വീട് ഒമ്പത് മില്യൻ ആളുകളിൽ നിന്നും വിളിവരുമല്ലോ പോലീസിന് ആംബുലൻസിന് അപ്പോൾ സ്വാഭാവികമായി ഒരു താമസത്തിനിടയിൽ നമ്മൾ പരിഭ്രാന്തിയിലാകും അങ്ങനെ വരുമ്പോൾ ദുബായിലാണെങ്കിൽ ഒരു മൂന്ന് നമ്പർ ഇപ്പോൾ പറഞ്ഞു തരാം ഈ നമ്പർ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഷെയർ ചെയ്യണം ഈ നമ്പർ അറിഞ്ഞിരിക്കണം ഇൻകാസ് പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം നേരത്തെ കെ എം സി സിക്കാരെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും കൂടെ പറയും അതിങ്ങനെ ഇരുന്നൂറ്റമ്പതും മുന്നൂറും വോളണ്ടിയർമാർ ചേർന്ന് ആ പ്രവർത്തനം റോഡിൽ ഫ്ളാറ്റുകളിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടരുകയാണ് അഭംഗുരം മുന്നോട്ട് പോവുകയാണ് അതുപോലെ ഇൻകാസും തയ്യാറെടുത്ത് നിൽക്കുന്നു അവർ ചെയ്യുന്നത് പോസിറ്റീവ് കേസുകളുണ്ടെങ്കിൽ ഇവരെ വിളിക്കുക ഈ പറയുന്ന മൂന്ന് നമ്പറുകളിൽ വിളിക്കുക അവർ വന്ന് ആംബുലൻസുമായി വന്ന് പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള സജ്ജീകരണം ചെയ്യും ഇനി അതല്ല അതി കഠിനമായിട്ടുള്ള വിശപ്പിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലെടുക്കേണ്ട വിഷയമാണ് പലരും ദുരഭിമാനം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് തന്നെ പലരും സന്മനസ്സുകളുള്ള പലരും പറയുന്നു ഞങ്ങൾ തരാം കിറ്റുകൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇന്ന് നമുക്ക് നൂറ് ദൃഹത്തിൻ്റെ ഒരു കിറ്റ് കൊടുക്കാനുള്ള സാമ്പത്തിക സാഹചര്യമുണ്ടെങ്കിൽ അതിൻ്റെ പവിത്രത ആയിരം മടങ്ങായി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ സാമൂഹിക ബാധ്യതയുടെ ഭാഗമാണ് ജലീൽ സി പി സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ ഫൈവ് സീറോ സിക്സ് ത്രീ എയിറ്റ് നദീർ കാപ്പാട് സീറോ ഡബിൾ ഫൈവ് വൺ ടു നയൻ സിക്സ് സീറോ വൺ ടു മുനിയർക്കുമ്പളേ സീറോ ഡബിൾ ഫൈവ് വൺ സീറോ ടു ഫൈവ് സിക്സ് ഡബിൾ വൺ ഈ മൂന്ന് പേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആംബുലൻസിന് എത്തിച്ചു കൊടുക്കുക ആശ്വാസം പകരുന്ന വിധത്തിൽ സംസാരിക്കുക സ്വാഭാവികമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിച്ച് സംസാരിച്ച് ഈ കോവിഡുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വശങ്ങളൊക്കെ ലക്ഷണം കേൾക്കുമ്പോൾ തന്നെ ഒരാളുടെ ഫോൺ വിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ മൂന്ന് പേർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊരു കൗൺസിലിങ്ങിനും അവർ ഉപകരിക്കും മറ്റൊന്ന് ഫുഡ് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക അവർ പല റെസ്റ്റോറൻറ്റുകളുമായിട്ടും സാമൂഹിക സന്നദ്ധ പ്രവർത്തകരുമായിട്ടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരാൾ വിളിച്ചിട്ട് മിസ്റ്റർ സുരേന്ദ്രൻ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് രാവിലെ തന്നെ പറയുകയാണ് ആംബുലൻസ് വിളിച്ചപ്പോൾ വന്നു പക്ഷേ ആംബുലൻസിൻ്റെ കണ്ണിൽ ഒരുപക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രോഗമുള്ള ഒരാൾ ലക്ഷണമുള്ള ഒരാൾ അവർക്ക് അത്ര സീരിയസ് ആയിട്ട് തോന്നണമെന്നില്ല ഇതാണ് മിസ്റ്റർ സുരേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ വിചാരിക്കും വളരെ പാനിക്കായിട്ട് നമ്മൾ പറയും ഇതാ എല്ലാം തീരാൻ പോകുന്നു ആൾ ശ്വാസമെടുക്കുന്നില്ല ആൾക്ക് പനി മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രി ആണെന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ വന്ന് ശാസ്ത്രീയമായി പരീക്ഷണത്തിലോ പരിശോധനയിലോ ഒരു ആംബുലൻസിൽ വരുന്ന ആളുകൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിലോ മലയാളികളാവണമെന്നില്ല മറ്റു പല രാജ്യക്കാരാവാം ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാകാം ഈ സമയത്ത് സുരേന്ദ്രൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എപ്പോഴും ആംബുലൻസിനെ വിളിച്ച് അറിയാമോ ഒത്തിരി ആളുകൾ വിളിക്കുന്നതാണ് തൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സ്വദേശി അദ്ദേഹം ടാക്സിയിൽ കയറ്റി ദുബായ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമർജൻസിയിൽ പിന്നീട് ആംബുലൻസിനെ ഒന്നും വിളിക്കാൻ നിൽക്കാതെ ആദ്യം വിളിച്ചിരുന്നു വന്ന് നോക്കി മരുന്നു കൊടുത്തു പോയി എന്നാൽ കൊണ്ടുപോയപ്പോൾ ആശുപത്രി കിട്ടിയ സ്വീകരണം അദ്ദേഹം പറയുന്നു ലോകോത്തരമായൊരു സ്വീകരണമാണ് അവിടെ സർവ്വസജ്ജമായി എത്ര ബെഡ് വേണമെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടി ആ സ്വദേശി നന്ദിയോടുകൂടി ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന് ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് മിസ്റ്റർ സുരേന്ദ്രൻ ദുബായ് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും ഒരു കാര്യമാണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ടാക്സിയിൽ കൊണ്ടുപോയിട്ട് അതും ടാക്സിയിൽ പോകുന്നതിന് ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ പകുതി ചാർജ് കൊടുത്താൽ മതി എന്ന സൗകര്യം കൂടി ദുബായിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും ഒരു ആംബുലൻസ് ഉണ്ട് ട്രിപ്പിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൽ വിളിച്ച് പോലീസിനെയും ആംബുലൻസിനെയും ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം സുഹൃത്തുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത്ര കഠിനമാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കും മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണോ ടെമ്പറേച്ചർ ചുട്ട് പൊള്ളുന്ന ചൂടിലാണോ നിങ്ങളുടെ പനി എന്നൊക്കെ ചോദിക്കും അല്ല തൊണ്ട ഒന്ന് വരളുന്നു ഒന്ന് ചുമക്കണമെന്ന് തോന്നുന്നു റൂമിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടോ എന്ന് ഡോക്ടർമാർ ചോദിക്കും അതനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാ സജ്ജീകരണങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് പോവുകയാണ് എന്തിന് ഡബ്ല്യു എച്ച്ഒ പറയുന്നൊരു കാര്യം അതിശയമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൽ പല മേഖലകളായി തിരിച്ചാൽ വിശാല മിഡിൽ ഈസ്റ്റ് മേഖല എന്ന് പറയുന്ന ഈ വിശാല മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തുർക്കിയും അതിനകത്ത് ഉൾപ്പെടും അങ്ങ് അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടു കിടക്കുന്ന മേഖല അത് ഇപ്പോൾ പൊതുവെ എണ്ണം കുറവാണ് യൂറോപ്പ് അമേരിക്ക ചൈന ഇങ്ങനെ പല മേഖലകൾ നോക്ക നോക്കുമ്പോൾ വളരെ എണ്ണം കുറവാണ് കേസുകളുടെയും മരണങ്ങളുടെയും ഇപ്പോൾ നിങ്ങൾ ഇതേ നില നിർത്തിക്കൊണ്ട് പിടിക്കൂ പിടിച്ചു കെട്ടൂ എന്നാണ് പറയുന്നത് അതിർത്തികൾ അടയ്ക്കൂ ട്രാവൽ ചെയ്യാതിരിക്കൂ അകലം പാലിക്കൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇപ്പം പിടിച്ചു കെട്ടിയാൽ നിങ്ങൾ പിടിച്ചു കെട്ടി ഇതിനപ്പുറം വഷളാകാനുള്ള ഒരു സാഹചര്യം കൊടുക്കരുത് എന്ന് ഡബ്ല്യു എച്ച് ഒ ഇന്ന് പറയുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ആളുകൾക്ക് ഈ വിശാല മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇപ്പോൾ രോഗബാധയുണ്ട് ആറായിരത്തോളം ആളുകൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു മൊത്തം ഒന്നര ലക്ഷം ആളുകൾ കഴിഞ്ഞു പോയിരിക്കുന്ന മരണസംഖ്യയിൽ ഈ വിശാലമായ മേഖലയിൽ ആറായിരം ആറായിരത്തി അഞ്ഞൂറിന് താഴെയാണ് മരണസംഖ്യ എന്ന് വരുമ്പോൾ ഈ സമയം നിങ്ങൾ പിടിച്ചുകെട്ടി ഇത് തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞിരിക്കുമ്പോൾ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം എന്ന് ഡബ്ല്യു എച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് മാത്രമായി ഇന്ന് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ കണക്കുകളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ പെട്ടെന്ന് പരിഭ്രാന്തി പരത്തുന്ന വാക്കുകൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അതാ പ്രശ്നം എൻ്റെ റൂമിൽ ഇങ്ങനെ ഒരാൾക്ക് കിടുവലും വിറയലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ എത്ര പേരാണ് ഞങ്ങളെയും വിളിക്കുന്നത് പക്ഷേ ആ പരിഭ്രാന്തി അനാവശ്യമായിരുന്നു എന്ന് അല്പം കഴിയുമ്പോൾ അവർ തന്നെ വിളിച്ചു പറയുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇന്ന് രാവിലെയും എത്രയെത്ര കേസുകൾ അങ്ങനെ വന്നു ഇപ്പോൾ ആംബുലൻസ് വേണം ആൾ വരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് വരും പക്ഷേ പനി എത്ര ഡിഗ്രി കൈവച്ച് നോക്കാമോ എന്ന് പറയുമ്പോൾ പനി സാധാരണയേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം ശ്വാസത്തിൻ്റെ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയില്ല ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല എന്ന് പറയുന്നവരുണ്ട് ഇന്നലെ രാത്രി ചുമയുണ്ടായിരുന്നു ഇപ്പോൾ അത്രയൊന്ന് ചുമയ്ക്കുന്നില്ല ഒരു ചുമയുടെ മരുന്ന് കഴിച്ചപ്പോൾ അതങ്ങ് മാറിയിരിക്കുന്നു ഇങ്ങനെ പറയുന്നവരുണ്ട് ഈ കോവിഡ് ടെസ്റ്റിന് വേണ്ടി പോകുന്നത് അങ്ങേയറ്റത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം മറ്റുള്ളവരെ സന്നദ്ധ നമ്മൾ ആർക്കു വേണ്ടിയാണോ ദേശീയ ഗാനം ആലപിച്ചത് ആ വിഭാഗത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് അതുപോലെ തന്നെ ഇന്ന് ദേശീയ ഗാനത്തിൻ്റെ ആ ഒരു അപ്രീസിയേഷൻ്റെ പരിധിയിൽ വന്ന സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി റെസ്റ്റോറൻറ്റ് ജീവനക്കാരെ ഡെലിവറി ബോയ്സിനെ നമ്മൾ മാനിക്കണം അതുപോലെ എന്തെല്ലാം തരത്തിൽ ഓൺലൈൻ ഡെലിവറികളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ മാനിക്കണം നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ബാധകമല്ല ഒരാശങ്കയും ഇല്ലാതെ അവർ വന്ന് മാസ്കും ധരിച്ച് ഗ്ലൗസും ധരിച്ച് അവർ വന്ന് നിന്ന് ബെല്ലടിച്ചുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എത്തിച്ചേരുന്നില്ലേ ട്രോളി ഓന്തുന്ന ആളുകളെക്കുറിച്ച് ക്യാഷറെക്കുറിച്ച് അവിടെ പിറക്കി വയ്ക്കുന്ന സാധനങ്ങൾ പിറക്കി വയ്ക്കുന്ന പാക്കറെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അവരൊക്കെയും നമ്മുടെ അപ്രീസിയേഷൻ അർഹിക്കുന്നവരാണ് ഇപ്പോൾ ജർമ്മനി പറയുന്നു ഞങ്ങളുടെ പ്രശ്നം ഏതാണ്ട് അവസാനിച്ചു ഞങ്ങൾ റിക്കവറി റേറ്റ് വളരെ കൂടുതലായി പോകുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു നിയന്ത്രണ വിധേയം എന്ന ഔപചാരികമായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ ഈ ഒരു അറ്റാക്ക് ലോകത്ത് ഓരോ ഭാഗത്തുമുണ്ട് ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇറ്റലിയിലും സ്പെയിനിലും ഒക്കെ ആണെങ്കിലും സ്പെയിനും താഴേക്ക് വരികയല്ലേ അപ്പോൾ പിന്നെ ഇത് രണ്ടു വർഷം നീണ്ടു നിൽക്കുമോ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല നമുക്കിപ്പോൾ ജനുവരി പത്താം തീയതിയാണ് ഒരു മേഖലയിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യം വന്നെങ്കിൽ ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഇതിൻ്റെ ഒന്നാമത്തെ വിഷയം വന്നതെങ്കിൽ അല്ലെങ്കിൽ ജനുവരി ഒന്നിനാണ് വന്നതെങ്കിൽ നമ്മൾ കൂട്ടി നോക്കി ആശ്വസിക്കൂ കലണ്ടറിൽ തൊണ്ണൂറ് ദിവസം പരമാവധി എന്ന രൂപത്തിൽ കാണൂ ഇതിൻ്റെ അഗ്രസീവായിട്ടുള്ള സ്റ്റേജ് അത് ഒരു മാസം കൊണ്ട് തീരാം അല്ലെങ്കിൽ നാലാഴ്ച അഞ്ചാഴ്ച ആറാഴ്ച ഇതിനിടയിൽ തീരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആകണമെന്നില്ല നമ്മളൊരു പതിമൂന്നാഴ്ച അതിന് സമയം കൊടുക്കൂ ഇതങ്ങനെ ലോകത്തെല്ലാവരെയും കൊണ്ടുപോകുന്നവരല്ല കൊണ്ടുപോകുന്നതല്ല ഈ വൈറസ് എന്ന് തിരിച്ചറിയൂ ഇനി നമ്മുടെ സ്കൂൾ വിഷയത്തിലേക്ക് വരുമ്പോൾ എല്ലാ സ്കൂളുകളിലെയും മാതാപിതാക്കൾ മലയാളി മാതാപിതാക്കൾ ഞങ്ങളെ വിളിക്കുകയാണ് ഈ വിഷയം വളരെ തുടക്കത്തിലേ തന്നെ എടുത്തിട്ടതുകൊണ്ടാകാം ഞങ്ങളോട് പ്രത്യേക താൽപ്പര്യം വെച്ചുകൊണ്ട് വിളിക്കുകയാണ് അതിനനുസരിച്ച് ഓരോ മാനേജ്മെൻറ്റുകളെയും വിളിച്ചിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഞങ്ങൾക്ക് പറയാൻ തോന്നുന്ന ഇതിൻ്റെ സമ്മറിയായി പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് പതിനായിരങ്ങൾ പഠിക്കുന്ന നെറ്റ്വർക്കാണ് ജെംസ് സ്കൂൾ അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുകയാണ് ഓരോ മാതാപിതാക്കളുടെയും വിഷയങ്ങൾ അറിഞ്ഞിട്ട് കേസ് ടു കേസ് നമ്മൾ ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനുവേണ്ടി മാതാപിതാക്കൾ ഇന്ന് ഒരു കാര്യം ഹാഷ് ടാഗ് വെച്ചുകൊണ്ട് ഹെൽപ്പ് ജെംസ് പാരൻസ് എന്ന് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ മാനേജ്മെൻറ്റുകൾ ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് മാനേജ്മെൻ്റ് അനുകൂലമായ ചില നില നിലപാടുകളിലേക്ക് പോകുന്നത് ഇനി ചില മറ്റു ചില സ്കൂളുകളിൽ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പരാതി ഏറ്റവും കുറഞ്ഞ ഫീസ് വാങ്ങുന്ന സ്കൂൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകൾ പക്ഷേ ഒരു പത്ത് ശതമാനം പോലും ഫീസ് കുറയ്ക്കാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികളവിടെ വന്നത് ഈ ഫീസ് കുറവുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരും പറയും പഴയ കടത്തുകാരൻ്റെ കഥ പറയുന്നത് പോലെ ഓരോരുത്തരും പറയുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റുകൾ അവരുടെ പുതിയ തലമുറ വന്നപ്പോഴാണ് മനസ്സാക്ഷി ഇല്ലാതെ ഞങ്ങളോട് പെരുമാറുന്നത് അവരുടെ ഒന്നാമത്തെ തലമുറ ഞങ്ങളെ എത്ര ഹാർദമായിട്ടാണ് സ്വീകരിച്ചിരുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളോട് എത്ര താല്പര്യപൂർവ്വമാണ് പ്രതികരിച്ചിരുന്നത് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ആ പഴയ തലമുറയുടെ നന്മയെ ഇപ്പോൾ സ്വീകരിക്കുകയാണ് മനസ്സിൽ കൊണ്ടുവരികയാണ് അത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ചില മാനേജ്മെൻറ്റുകളുടെ മക്കളോ അല്ലെങ്കിൽ പുതിയ മാനേജ്മെൻറ്റോ കോർപ്പറേറ്റുകളോ ഒക്കെ വന്ന സ്കൂളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവും അപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് ഒരു നന്മ ഈ എത്തിക്സും സംസ്കാരവും പഠിപ്പിക്കുന്നതാണ് വിദ്യാലയങ്ങൾ അവിടെ നിന്ന് ആനുകൂല്യങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്തു കൊടുക്കുക ഇതൊക്കെ പഠിച്ചിട്ടല്ലേ കുട്ടികൾ വരിക ഒരു മാതാപിതാക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കുട്ടി അസ്വസ്ഥമായിരുന്നു കൊണ്ട് കൊടുക്കാനുള്ള അറുന്നൂറ് ദൃഹത്തിൻ്റെ ഫീസ് അത് അഞ്ഞൂറാക്കാൻ കെഞ്ചിയിട്ടും തരുന്നില്ലെന്ന് ഒരു മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നാളെ എന്തായിരിക്കും ഇതൊക്കെ മാനേജ്മെൻ്റുകൾ ചിന്തിക്കേണ്ട സമയമാണ് തലമുറകളുടെ വ്യത്യാസം ഇവിടെ വരരുത് നമ്മൾ സംസ്കാരം പഠിപ്പിക്കുന്നവരാണ് ധാർമ്മികത പഠിപ്പിക്കുന്നവരാണ് അതുകൊണ്ടുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അബുദാബിയിൽ മറ്റൊരു സ്കൂൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മിസ്റ്റർ അബ്ദുൽ ഖാദർ അദ്ദേഹം ഞങ്ങളെ ഞങ്ങളിന്ന് വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് അതോറിറ്റി ചോദിച്ചിട്ടുണ്ട് അബുദാബി മോഡൽ സ്കൂൾ ആ ബുദ്ധിമുട്ടുള്ള അതായത് ജോലി പോയവരോ ശമ്പളം കുറയ്ക്കപ്പെട്ടവരോ ഔപചാരികമായ രേഖ കാണിച്ചാൽ സ്കൂൾ തന്നെ ആ റിപ്പോർട്ട് അതോറിറ്റി കൈമാറുകയാണ് ഒരുപക്ഷെ അതോറിറ്റി സഹായിക്കുമായിരിക്കും അതിനാണല്ലോ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് എത്ര മാതാപിതാക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടു നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ അല്ലെങ്കിൽ എത്ര പേർക്ക് ശമ്പളം പോയി കുറച്ചു ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ മിസ്റ്റർ അബ്ദുൽ ഖാദർ പറയുന്നു ഏതാണ്ട് ഇരുന്നൂറോളം അങ്ങനെയുള്ള കുടുംബങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ആളുകൾ പഠിക്കുന്നത് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരു കുറവ് കിട്ടുകയോ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് കിട്ടുകയോ അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ പറഞ്ഞു വരുന്നത് ഇതാണ് ദുബായ് വാർത്ത ഏറ്റവും ചുരുക്കത്തിൽ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ജോലിയില്ലേ ശമ്പളം പോയോ അൺപെയ്ഡ് ലീവ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണോ അതൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തുക കൂടിപ്പോയാൽ നിങ്ങൾ ഡബ്ല്യു പി എസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് ബിസിനസ്സുകാരാണെങ്കിൽ അതിൻ്റെ നഷ്ടത്തെക്കുറിച്ചുള്ള രേഖ ചോദിക്കുമായിരിക്കും എന്താണെങ്കിലും ഇതൊക്കെ തുറന്ന് ബോധ്യപ്പെടുത്തുക നഷ്ടപ്പെടാനൊന്നുമില്ല കിട്ടാനേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ കാര്യപ്പെട്ട ഒരു തീരുമാനമാക്കി എടുക്കണമെന്ന് ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് ബോധ്യമാവുകയാണ് ചില സ്കൂൾ മാനേജ്മെൻറ്റുകൾ വളരെ ഗൗരവത്തിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര കുറച്ച് കൊടുക്കാം ഞങ്ങൾ സഹകരിക്കാമെന്നൊക്കെ അവിടുത്തെ അധ്യാപകരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും കാര്യം കൂടി അവർക്ക് നോക്കണം അപ്പോൾ നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത നിങ്ങളെടുക്കുക മാനേജ്മെൻറ്റിൻ്റെ ബാധ്യത മാനേജ്മെൻ്റ് എടുക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു പോയാൽ നല്ല രീതിയിൽ പോകാൻ പറ്റും ഭയങ്കര കടും വാശി പിടിക്കുന്ന ആളുകളുണ്ട് അവരെ ശരിയാക്കാൻ ആർക്കും പറ്റുകയുമില്ല കൊല്ലം പ്രാക്കുളം സ്വദേശി അശോക് പുരുഷോത്തമൻ നാൽപ്പത്തേഴുകാരൻ ജബരലിയിൽ രണ്ടാമത്തെ ഫ്ലാറ്റിൽ രണ്ടാമത്തെ ഫ്ലോറിൽ താമസിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ബാത്റൂമിൽ പോകുന്നു കാലിൻ്റെ ഞരമ്പുകൾ സ്വയം വെട്ടിമുറിക്കുന്നു എന്നിട്ട് എങ്ങനെയെങ്കിലും നടന്ന് കിടന്ന് മൂന്നാമത്തെ ഫ്ലോറിലെത്തുന്നു അവിടുന്ന് താഴേക്ക് ചാടുന്നു ഒരു ബസിൻ്റെ മുകളിലേക്ക് വന്നു വീഴുന്നു പെട്ടെന്ന് കണ്ടു നിന്നവർ അടുത്തുള്ളവർ ആംബുലൻസ് വിളിക്കുന്നു ആംബുലൻസ് വരുന്നു ആശുപത്രി കൊണ്ടുപോകുന്നു മരിക്കുന്നു ആത്മഹത്യ ചെയ്തു ഇതിൻ്റെ കാരണം എന്താണ് പല മാധ്യമങ്ങളും ഇന്ന് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അത് കോവിഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടത് പറയേണ്ടത് കോവിഡ് വന്ന് മരിച്ചു പോകും എന്ന് ഭയന്നിട്ട് ആത്മഹത്യ ചെയ്തുന്നു നമ്മുടെ ലോജിക്കിൽ വിശ്വസിക്കാൻ പറ്റുമോ ഇത് അദ്ദേഹത്തിന് പോലീസ് വന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും മറ്റുള്ളവരെയും ഒക്കെ അന്വേഷിച്ചു ആ ബിൽഡിങ്ങിൽ പോലും ഒരാൾക്ക് പോലും കോവിഡ് ബാധ ഉണ്ടായിട്ടില്ല പല ലക്ഷണങ്ങളും പലർക്കും ഉണ്ടാവും ഇപ്പോൾ ഒമ്പതര മില്യൺ ആളുകൾക്കും ഓരോ തരത്തിലുള്ള അസ്വസ്ഥത തോന്നും എന്ന് കരുതിയിട്ട് അതൊക്കെ കോവിഡാണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒരു സമൂഹത്തിൽ നൂറ്റി അമ്പത് കോടിയോളം ആളുകളുള്ള ചൈനയിൽ എത്ര പേർക്കാണ് രണ്ട് ലക്ഷത്തിന് താഴെയാണ് കോവിഡ് ബാധ വന്നത് നമുക്കറിയാമത് ഇന്നത്തെ കണക്ക് കൂടി വരുമ്പോൾ നേരത്തെ ഒളിപ്പിച്ച് വച്ചിരുന്നതോ മാറ്റി വച്ചിരുന്നതോ ഡിലീറ്റായി പോയതോ ആയ കണക്ക് കൂടി വന്നപ്പോൾ പോലും നാലായിരത്തി പേരാണ് മരിച്ചിരിക്കുന്നത് ഇതൊക്കെ അറിയാവുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് കോവിഡിനെ ഭയന്നിട്ട് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ എഴുതി കാണാനും പറഞ്ഞു കേൾക്കാനും നല്ല രസമാണ് കൂടുതലാളുകൾ പെട്ടെന്നിങ്ങനെ ശ്രദ്ധിക്കും അതല്ല വാസ്തവം ആ ബിൽഡിങ്ങിൽ ഇല്ല പിന്നെ കോവിഡിന് ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന പത്ത് മില്യൺ ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ചുമയോ അസ്വസ്ഥതയോ തൊണ്ടവേദനയോ ഒരു ടെമ്പറേച്ചർ കൂടുകയോ ഉള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാകില്ലേ അതുകൊണ്ട് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത് അദ്ദേഹത്തിൻ്റെ മറ്റു പല വ്യക്തിപരമായ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നിപ്പോൾ പോലീസ് കണ്ടെത്തുകയാണ് അതിൻ്റെ റിപ്പോർട്ട് പിന്നീട് വ്യക്തമാക്കി പറയാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയുമാണ് ഏതായാലും കോവിഡിനെ ഭയന്നിട്ട് അതിൽ വന്ന് മരിച്ചു പോകുമെന്ന് ഭയന്നിട്ട് ആത്മഹത്യക്ക് തുനിയുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ പോകരുത് രോഗം ഭേദമായവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമോ ഉദാഹരണത്തിന് മേസിൽസ് എന്ന മണ്ണൻ കരപ്പൻ എന്നൊക്കെ പറയുന്ന അഞ്ചാം പനി ഈ അഞ്ചാം പനി ഒരിക്കൽ വന്നാൽ പിന്നെ വരില്ല എന്ന് അത്രയും ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും വൈറൽ അറ്റാക്കിലൂടെ കിട്ടുന്ന പ്രതിരോധ ശേഷിയാണ് ഇത് കോവിഡ് വന്നു പോയാൽ കിട്ടുമോ കിട്ടില്ലയോ ലോകം മുഴുവനും ചർച്ച നടക്കുന്നൊരു കാര്യമാണ് ഇതേക്കുറിച്ച് വിദഗ്ധന്മാർ പറയുന്ന ചില കാര്യം സൂചിപ്പിക്കാം ഈ മേസിൽസിൻ്റെ കാര്യത്തിലെ പോലെ ലൈഫ് ടൈം ഇമ്മ്യൂണിറ്റി കിട്ടുമോ കിട്ടില്ലയോ എന്ന കാര്യം ഇപ്പോൾ പറയാറായിട്ടില്ല അങ്ങനെ ഒരു ഗവേഷണ ഫലം ഇതുവരെ വന്നിട്ടില്ല കാരണം ഇതൊക്കെ ആർ എൻ എ ബേസ്ഡ് ആയിട്ടുള്ള വൈറസ് റൈബോ ന്യൂക്ലിക് ആസിഡ് അത് മീസിൽസുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് സാർസും മെർസും എന്നൊക്കെ പറയുന്നത് പോലുള്ള കാറ്റഗറി വരുന്ന കോ ടു കാറ്റഗറി വരുന്ന വൈറസുകൾക്ക് ഇതൊരിക്കൽ ശരീരത്തെ ബാധിച്ചാൽ പിന്നീടത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സ്വയംശേഷി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ വന്നിട്ടില്ല എന്നാണ് ഈ സാർസിൻ്റെ കാര്യം തന്നെ ആവറേജ് എന്ന് പറയാവുന്ന മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ വന്ന സാർസ് മൂന്ന് വർഷം കഴിഞ്ഞ് ശരാശരി വീണ്ടും ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സാർസിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന കൂട്ടരായത് കൊണ്ട് എവരുടെ കാര്യത്തിൽ വീണ്ടും ഇതുപോലെ വരുമോ വരില്ലയോ എന്നൊക്കെയുള്ള കാലം തെളിയിക്കേണ്ട വിഷയമാണ് എത്ര കണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടി എന്നുള്ളത് പിന്നീട് അറിയേണ്ട വിഷയമാണ് ചൈനയിൽ ഈ റീസസ് കുരങ്ങിൽ പരിശോധിച്ച് പരീക്ഷിച്ചപ്പോൾ ഒരിക്കൽ ബാധയേറ്റ ഈ കോവിഡിൻ്റെ ബാധയേറ്റ റീസസ് കുരങ്ങ് അതിനെ ഭേദമായ ശേഷം വീണ്ടും കൊണ്ട് വൈറസിനെ അടുപ്പിച്ചപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കൊടുത്തപ്പോൾ വീണ്ടും പോസിറ്റീവായി മാറിയിട്ടുണ്ട് അപ്പോൾ ചൈനയുടെ തിയറി റീസസ് കുരങ്ങുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വീണ്ടും വരാം എന്നാണ് സൗത്ത് കൊറിയയിൽ ഒരിക്കൽ റിക്കവറി ആയ ആൾക്ക് വീണ്ടും പോസിറ്റീവ് വന്നു അപ്പോൾ ഇപ്പോൾ പറയുന്ന രണ്ട് തിയറി അതിനകത്ത് അയാൾക്ക് വീണ്ടും വന്നു ആദ്യത്തത് പോയി വീണ്ടും വന്നു പ്രതിരോധ ശേഷി ഇല്ലായിരുന്നു വീണ്ടും അറ്റാക്ക് ചെയ്തു അതിലെന്ത് മനസ്സിലാക്കുന്നു വീണ്ടും വരാം എന്നാൽ ഫാൾസ് നെഗറ്റീവ് എന്നൊരു തിയറി കൂടി പറയുന്നുണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവ് എന്ന സൂചന കാണിക്കുന്നത് പോലെ ചില ടെസ്റ്റുകളിൽ പരീക്ഷണ ഫലം വരാം അതിനാണ് ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ നെഗറ്റീവായെന്ന് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള നെഗറ്റീവാണ് അപ്പോൾ കാണിക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോസിറ്റീവ് കാണിച്ചു എന്നാണ് പറയുന്നത് ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ചില സംഗതികളെക്കുറിച്ച് കൽപ്പിതമായ സങ്കല്പകഥയാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി പോലെ പാസ്പോർട്ട് പോലെ ഒരു ചിപ്പ് ഏതെങ്കിലും ഒരു ബോർഡർ ചെക്ക് പോയിന്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവിടുത്തെ ചിപ്പിൽ അവിടുത്തെ മൈക്രോ മെഷീനുകളിൽ അത് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വരും ഇയാൾക്ക് സാർസ് ബാധിച്ചിട്ടുണ്ടോ മെറിസ് ബാധിച്ചിട്ടുണ്ടോ ഇയാളുടെ ജീവിതത്തിൽ കോവിഡ് വന്നിട്ടുണ്ടോ അഞ്ചാമ്പനി വന്നിട്ടുണ്ടോ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ ഈ കഥ മുഴുവനും വരുന്ന രൂപത്തിൽ നമ്മുടെ ജനിതക ഘടന കൂടി നമ്മുടെ ജനിതക ഘടകത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്തെല്ലാം ചാൻസ് ഉണ്ട് ഡയബറ്റിസ് ഉണ്ടോ നമുക്ക് പ്രഷറിൻ്റെ പ്രശ്നമുണ്ടോ ഇതെല്ലാം ഈ ചിപ്പിലൂടെ അറിയാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ലോകം പോവുകയാണ് അത്തരം പരീക്ഷണങ്ങൾ വളരെ സജീവമായി നടക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം നാളത്തെ ലോകം വിദ്യയിലൂടെ ഈ രോഗങ്ങളെ ഇല്ലാതാക്കുകയോ കണ്ടുപിടിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് പോകുന്നു ഇത് പറയുന്നതിന് മുമ്പ് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ആളുകൾക്ക് രോഗബാധ ആഗോളാടിസ്ഥാനത്തിൽ ഒന്നര ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ആളുകൾക്ക് മരണം സംഭവിച്ചു ഇന്നലെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേർക്കാണ് മരണം ഇന്ന് ഇതുവരെ പറയുമ്പോൾ ഒരു ഒമ്പത് മണി വരെയുള്ള സമയം നോക്കുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറോളം ആളുകൾ മരിച്ചിരിക്കുന്നു അമേരിക്കയിൽ തൊള്ളായിരത്തി അറുപത്തൊന്നും മുപ്പത്തി കഴിഞ്ഞു പോയിരിക്കുന്നു മരണസംഖ്യ ചൈനയിൽ നേരത്തെ പറഞ്ഞതുപോലല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കേസുകൾ ഇന്ന് പുതിയതായി മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് മരിച്ചവരല്ല നേരത്തെ എങ്ങനെയോ മരണസംഖ്യ രേഖപ്പെടുത്താതെ പോയ അമേരിക്ക പറയുന്നു ചൈന മറച്ചുവെച്ചെന്ന് പറയപ്പെടുന്ന ചൈന പറയുന്നു അത് ക്ലറിക്കൽ എററായിട്ട് വന്ന് കിടന്നിരുന്നതാണെന്ന് പറഞ്ഞ് ആ സംഖ്യ കൂടി എഴുതി ചേർത്തുകൊണ്ട് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ചൈനയുടെ മരണസംഖ്യ എന്ന പുതിയ കണക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഒപ്പം ആശങ്ക ഒളിവാക്കുന്നൊരു കാര്യം മുന്നൂറ്റി അമ്പത്തൊന്ന് പേർക്കൊന്ന് രോഗബാധ എന്ന റിപ്പോർട്ട് ചൈനയെ മുൻനിർത്തി ലോകാരോഗ്യ സംഘടന പറയുകയാണ് അത് വീണ്ടും വരികയാണോ അസുഖം എന്നുള്ളതിൻ്റെ സൂചനയാണോ ഇതൊക്കെ അടുത്ത ദിവസമേ അതിൻ്റെ വിശകലനം നമുക്ക് കിട്ടുകയുള്ളൂ എന്താണെങ്കിലും അല്പം ഭയം ചൈന നമുക്ക് തന്നിട്ടുണ്ടതിൽ ഇന്നലെ വരെ മുപ്പത്തഞ്ച് ഇരുപത് പത്ത് എന്നിങ്ങനെയൊക്കെ രോഗബാധയുമായി പോയവർ പെട്ടെന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് എങ്ങനെ വന്നു ഇത് വലിയൊരു സംശയം കിടക്കുന്ന കാര്യം ഈ വുഹാനിൽ നിന്ന് മീൻ മാർക്കറ്റിൽ നിന്ന് വന്നു എന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഫോക്സ് ന്യൂസ് ഉദാഹരണ സഹിതം കൊണ്ടുവന്നിരിക്കുന്നത് ചൈനയുടെ ഈ പറയപ്പെടുന്ന വുഹാനിലെ മീൻ മാർക്കറ്റിൻ്റെ അടുത്താണ് ഏതാണ്ട് അടുത്തായിട്ടാണ് അവരുടെ വൈറോളജി ലാബ് ഈ വൈറോളജി ലബോറട്ടറിയിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ട്രെയിനി ഇൻടേൺ ആ ലേഡിക്ക് അബദ്ധവശാൽ ലബോറട്ടറിയിൽ നിന്ന് കിട്ടിയതാണ് ഈ വൈറസ് അത് അവരുടെ ബോയ്ഫ്രണ്ടിന് കിട്ടി ബോയ്ഫ്രണ്ട് മാർക്കറ്റിൽ പോയി പിന്നീട് ലോകത്തിന് മുഴുവനുമായ കഥയാണ് പിന്നീട് ഉണ്ടായതെന്നും ലബോറട്ടറികൾ ഇത്തരം പരിശോധനകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പണ്ടേ അമേരിക്ക പറഞ്ഞിരുന്നു ചൈനയ്ക്ക് ഇത് നോക്കി നടത്താനുള്ള കേല്പില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരികയാണ് ഇന്ന് ജർമ്മനിയിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചു യു കെയിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേർ ഇന്ത്യയിൽ നാനൂറ്റി അഞ്ചു പേർക്ക് പുതുതായി രോഗബാധ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് പേർ മൊത്തം മരണം നാനൂറ്റി അമ്പത്തി സൗദിയിൽ എൺപത്തി മരണം യു എയിൽ മുപ്പത്തി മരണം ഖത്തറിൽ ഏഴ് മരണം ബഹ്റൈനിൽ ഏഴ് മരണം കുവൈറ്റിൽ അഞ്ച് മരണം ഒമാനിൽ ആറ് മരണം ഒമാനിൽ ഒരു മലയാളി ഡോക്ടറുടെ മരണം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി വന്നു ഡോക്ടർ രാജേന്ദ്രൻ നായർ എഴുപത്തി ആറ് വയസ്സ് റൂവിയിൽ അദ്ദേഹത്തെ അറിയാത്ത മലയാളികളില്ല പത്ത് നാൽപ്പത് വർഷങ്ങളായി ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു ഇന്ന് മരണമടഞ്ഞു എന്ന റിപ്പോർട്ട് വരികയാണ് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് അഭയാർത്ഥികൾ വരാറുണ്ട് അവിടെ മെഡിറ്ററേനിയൻ കടൽ വഴിയാണ് അവർ ചാടിക്കടന്ന് പോകുന്നത് മൈഗ്രൻസ് റെഫ്യൂജീസ് ഇവരെ നല്ല രീതിക്ക് നടത്താൻ വേണ്ടി കടലിൽ തന്നെ ആൾക്കാർ നിന്നിപ്പോൾ ഉണ്ട് നോബൽ സമ്മാനമൊക്കെ കിട്ടിയ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് അവരുമുണ്ട് എസോയസ് മെഡിറ്ററേനിയൻ അവരുമുണ്ട് അവരൊക്കെ ഇപ്പോൾ പണി നിർത്തിപ്പോയിരിക്കുകയാണ് യൂറോപ്പ് സമ്പൂർണമായിട്ടും അതിർത്തി അടച്ചു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയിരിക്കുന്നത് ഇനി അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയെന്ന് ലോകം കാത്തിരിക്കുന്നു ഒരു വശത്ത് ലോകം ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള നടപടികൾ നിർത്തിയിട്ട് പോകുന്ന ഒരു രീതിയും കാണുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവസാനം നമ്മുടെ ഈ മലയാളിയുടെ സംഘബലം പോലെ ലോകത്തൊരിടത്തുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അല്പം സമാധാനത്തോടെ ഇരിക്കാം നമ്മളൊക്കെ അത്തരത്തിൽ ഭാഗ്യവാന്മാരാണ് കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ എന്ന് ചോദിക്കാൻ ഏതോ കോണിൽ നിന്ന് നമുക്കൊരാളുണ്ടല്ലോ ആരെങ്കിലും ഉണ്ടല്ലോ ആ ചിന്ത നമ്മൾ നയിക്കട്ടെ ദുബായ് വാർത്തയുടെ ഏപ്രിൽ പതിനേഴിൻ്റെ ഈ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി നമസ്കാരം